മോനെ എത്രയും പെട്ടെന്ന് നിന്റെ അമ്മേനെ ഇവിടുന്ന് പറഞ്ഞയക്കണം. അത് നടക്കില്ല. എങ്ങനെയെങ്കിലും പറഞ്ഞയച്ചാ പറ്റൂ. അപ്പൻ അവളുടെ അടുത്ത് നിർത്തിട്ട് അമ്മ പോകുന്ന തോന്നണ്ട. എങ്കിൽ ഞാൻ ഇവിടുന്ന് പോവാം. കാപ്പി കുടിച്ചിട്ട് പോയാ മതി. അപ്പന്റെ ലവർ വിളിക്കുന്ന ചെല്ല്. മോനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയില്ലെങ്കിൽ ഈ അപ്പന്റെയും നിന്റെ അമ്മയുടെയും കല്യാണം നിനക്ക് കാണേണ്ടി വരും. അതാണ് എന്റെ തലവരെങ്കിൽ അത് ജെ സി ബി വെച്ച് മാന്തിയാലും മായൂല്ലോ. അപ്പൻ ടെൻഷൻ അടിക്കാതിരിക്കെ ഞാൻ ഇപ്പൊ തന്നെ അമ്മയോട് സംസാരിക്കാൻ പോവാ. ഒന്നില്ലെങ്കിൽ അമ്മയുടെ തെറ്റിദ്ധാരണ മാറണം, അതല്ലെങ്കിൽ നമുക്ക് എല്ലാ സത്യവും തുറന്നു പറഞ്ഞ് ഇവിടെ നിറങ്ങാം. അത് പിന്നെ ഞാൻ കാരണം അപ്പന്റെ അമ്മയുടെ സ്നേഹവും വിശ്വാസവും നഷ്ടപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. ആരും അറിയാതെ നീ ലക്ഷ്മിയോട് സംസാരിച്ചാ മതി. അറിയട്ടെ, അറിഞ്ഞാലെന്താ? സ്വസ്ഥമായ ഒരു ജീവിതം ഇല്ലെങ്കിൽ തൊഴിലും കാശും ഉണ്ടായിട്ട് എന്താപ്പാ കാര്യം? മോനെ അപ്പാ, ഈ ചുറ്റുമതിലിനുള്ളിൽ അവസാനിക്കാനുള്ളതല്ല നമ്മുടെ ലോകം. എന്നാലും അപ്പൻ ടെൻഷൻ അടിക്കാതിരിക്കാൻ നോക്കട്ടെ. ലക്ഷ്മി അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഒന്നും ചിന്തിക്കാതെ ആദ്യയെ പോലെ റാണിന്റെ മുഖത്ത് തല്ലാൻ മാത്രം ധാഷ്ടയുള്ള പെണ്ണാ ഞാനെന്ന്? ഇന്നലെ രാത്രി ആദ്യയോട് സോറി പറയണമെന്ന് പലതവണ വിചാരിച്ചതാ, പക്ഷെ പറഞ്ഞില്ല. പറയാത്തൊരിഷ്ടം മനസ്സിലെവിടെ ഉള്ളതുകൊണ്ടായിരിക്കാം. ഇഷ്ടപ്പെടുന്ന ഒരാളെ അത്തരമൊരു സാഹചര്യത്തെ കണ്ട ആരും നിയന്ത്രണം വിട്ടു പോവില്ലേ? തീർച്ചയായിട്ടും പോ. എന്തായി മോനെ, സംസാരിച്ചോ? അപ്പാ, ഇവിടെ ഒരുപാട് കല്യാണങ്ങൾ നടക്കും. നീ ടെൻഷൻ അടിപ്പിയത് കാര്യം പറ. അപ്പം ധൈര്യമായിട്ട് ടെൻഷൻ അടിച്ചോ. ടെക്നോളജിയുടെ ഒരു പോക്കേ. എന്റെ കാര്യവും പോക്ക. ഈ വിളി പ്രതീക്ഷിച്ച് ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നു എന്റെ മോളെ. പറയൂ മാഡം. കൊത്തുമീനെ അങ്ങോട്ട്. ഈ മീനുകൾക്കൊന്നും ഒരു നാണമില്ല. അതങ്ങനെ കുളിസിയും കണ്ട് വളരുന്ന മീനുകളല്ലേ? പത്രമൊക്കെ പിന്നെ വായിക്കാം. എന്റെ കൂടെ വന്നേ. എന്താ? ഞാൻ വേറിട്ടൊരു കാഴ്ച കാണിച്ചു തരാം. ഒന്ന് വാ. വേറിട്ട കാഴ്ചയോ? ഇനിയിപ്പൊ കുളിസിയിലും ഞാനും ആണോ? ഏയ്, അതിപ്പോ അമ്മാവനെ കൊണ്ടുപോയി കാണിക്കൂ. എന്തായാലും ഇവിടെ കിടക്കട്ടെ, ഞാൻ നോക്കിയിട്ട് വരാം. ഇങ്ങോട്ട് വന്നേ. പറയാ കണ്ടോ? എന്തേ ചന്ദ്രപതിയുടെ പ്രാർത്ഥനയുടെ ഫലമാ. എന്ത് മിന്നു ദോശ ഇടുന്നത്? ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളെ മുഴുവൻ മുട്ടിറക്കി മുട്ടിറക്കി എന്റെ മുട്ട് മുഴുവൻ നീരായ. മുട്ടിറക്കിയാ പിന്നെ മുട്ടിനല്ലാതെ പെടലിക്ക് നീര് വരുന്നു. പ്രാർത്ഥന ഫലിച്ചു. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ദോശ. ലക്ഷ്മി വന്നതിന് ശേഷമാണ് മിന്നുമോൾക്ക് ഈ മാറ്റം. എല്ലാം വേസ്റ്റായി. ദോശമാവ്. ഹായ്, നല്ല മുശുക്ക് മണം. നീ എന്റെ തേപ്പൊട്ടി കൊണ്ട് കയറ്റം കയറാം. ഒന്ന് വേഗം തേക്കട. നിന്റെ മാനേജർ ഇപ്പൊ ഒരുങ്ങി വരും. സ്വന്തം അപ്പനാണ് ഡ്രൈവർ എന്ന് പോലും വിചാരില്ലാത്ത മരക്കഴുത. ആണ് സഖി, ഞാൻ വെറും ഒരു പാമ. നീ ഇവിടെ പൊട്ടനാന്നുള്ള കാര്യം മറക്കണ്ട കേട്ടാ. പൊട്ടന്മാർക്ക് സംസാരിക്കാൻ പാടില്ലെന്നല്ലേ ഉള്ളൂ. പാടാലോ. പാടാത്ത പോട്ടനും പാടൂ, പാടാത്ത പോ. അയ്യോ, പൊട്ടനാണെങ്കിലും നല്ല താളമുണ്ട്. പൊട്ടത്താള സാറന്ത് ഇവിടെ അല്ല. അന്നിക്ക് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ? കൊതുകിന്റെ ശല്യം? അതിനത് കൊച്ചിയല്ലല്ലോ, കൊട്ടാരല്ലേ. വെറുതെ അല്ല ആ ലീല നിന്റെ വലയിൽ വീണത്. കോമഡി പറയുന്നവരെ ഐശ്വര്യ റോയ്ക്ക് വരെ ഇഷ്ടാവട്ടോ. സത്യമായിട്ട് സാറേ, ഞാൻ താൻ ഒന്നും പറയണ്ട. ഇന്ന പ്രായത്തിലെ പ്രേമിക്കാവുള്ളെന്ന് ആരെങ്കിലും എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഈ പ്രണയം എന്ന് പറയണത് വാർത്തയ്ക്കും ബാധിക്കാത്ത ഒരു വികാരമാണല്ലോ. സത്യം പറഞ്ഞാൽ ഞാനും ഇപ്പൊ അത്തരത്തിലൊരു ഒരു ഒരു ഇതിലാണ്. അതേ, മറ്റാരുമല്ല ലക്ഷ്മി. ലക്ഷ്മിക്ക് മിന്നുമോളോടുള്ള സ്നേഹം കാണുമ്പോ അവക്ക് അവളുടെ അമ്മയെ തിരിച്ചു കിട്ടിയതുപോലെ എനിക്ക് തോന്നുന്നു. അതെ,
തൽക്കാലം ഇത് മറ്റാരും അറിയണ്ട, ആന്റണി മാത്രം അറിഞ്ഞാൽ മതി. ഇവിടെ ഇപ്പോ ഈ കാര്യം അന്നോട് മാത്രല്ലേ പറയാൻ പറ്റുള്ളൂ. അതെ, എന്നോട് തന്നെ പറയണം. നമുക്കേ അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. സമയമാകുമ്പോ ആന്റണി തന്നെ ലക്ഷ്മിയോടൊന്ന് സംസാരിക്കണം. ലക്ഷ്മിയോട് ഞാൻ പറയണം. എനിക്ക് നേരിട്ട് പറയാൻ ഇതല്ലേ, അതുണ്ടാവും. സ്വർഗത്തേക്കാൾ സുന്ദരമായി പറഞ്ഞു കാണോ, ചായ കൊണ്ട് വരുന്നുണ്ട്. ഇനി എങ്ങനെ ഫേസ് ചെയ്യും, എവിടെയാ തുടങ്ങേണ്ടത്? നിന്നോട് ഞാൻ ചായ ചോദിച്ചില്ലല്ലോ, അവളൊരു ചായ ഉണ്ടോ? ലക്ഷ്മി അമ്മേ, ആദ്യയുടെ വീട്ടിൽ നിന്ന് ലക്ഷ്മി അമ്മ എന്തിനാ പോകുന്നത്? അത് പിന്നെ ആദ്യയുടെ അച്ഛനും അമ്മ എങ്ങനെയാ, കുഴപ്പക്കാരാ? അമ്മ പാവാ. അപ്പൊ അച്ഛൻ ഭീകരന? കണ്ടാൽ ഒരു ഭീകരനാണെന്ന് തോന്നുമെങ്കിലും ആള് പാവാ. പക്ഷേ ഈയിടെയായിട്ട് ഉള്ളിൽ എന്താണെന്ന് ശരിക്കും അങ്ങോട്ട് മനസ്സിലാവണില്ല. അത് സാരല്ല, അമ്മ ലക്ഷ്മി അമ്മയെ പോലെ ആയാ മതി. ഈ ആന്റണി ചായന്റെ ഒരു കാര്യം, എപ്പോ ഓഫീസിൽ പോകാൻ ഇറങ്ങിയാലും എന്നെ കാണണം. ടാറ്റാ. ഇനി ഇതുപോലത്തെ ഒരുപാട് തമാശകൾ എന്റെ അടുത്തുണ്ട്, പ്രിയാമ്മ പറഞ്ഞുതരാം. പിന്നിലിരുന്ന് എന്താ കുഴപ്പം? ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ ആന്റണി ചേട്ടാ? അങ്ങനെയാണല്ലോ പതിവ് സാറേ. പതിവിൽ പല പല മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലേ മിന്നു? ഡ്രൈവർ വണ്ടി എടുക്കൂ. ഇത് കണ്ടോ, ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴത്തെ ഫോട്ടോയാ. ആഹാ, സ്മാർട്ട് ആണല്ലോ. എന്താ ഹോൺ അടിച്ച് പഠിക്കാ? ആരോ ഹോൺ അടിക്കാത്തൊരു ഹോൺ. ആദി, ഇത് കണ്ടോ, എനിക്ക് ഒന്നര വയസ്സുള്ളപ്പോ എടുത്ത ഫോട്ടോയാ. അന്നേ സുന്ദരിയാണല്ലേ. അതെ, ഈ റോഡിലൊന്നും ഈച്ച പോലും ഇല്ല, പിന്നെ എന്തിനാ ഈ ഹോൺ അടിക്കണേ? അല്ല, റോഡ് മുഴുവൻ കട്ടറാ. എന്താ ഹോൺ അടിച്ച കെട്ടണിട്ട് ഓടുവോ? നേരെ നോക്കി വണ്ടി ഓടിച്ചില്ലെങ്കിലേ വണ്ടിക്ക് വല്ല അപകടം പറ്റുമേ. അങ്ങനെ അപകടം ഒന്നും വരാതിരിക്കാൻ വേണ്ടിയാ അടിക്കടി ഇങ്ങനെ ഹോൺ അടിക്കണേ. ആയിക്കോട്ടെ. അല്ല, എനിക്കറിയാൻ മേലെ അതിന് ചോദിക്കുക, നിങ്ങൾ കുടുംബസമേതം പ്രേമിക്കാൻ വന്നിരിക്കുക? ഇവന്റെ ദാ ഒരു മോഹം നടക്കാൻ പോണില്ല. അപ്പനെ പ്രേമിച്ച് കേട്ട, ഇതാണ് കുഴപ്പം. അപ്പനും മകനും തമ്മിൽ വളരെ ഫ്രാങ്ക് ആണ്, ഫ്രണ്ട്സിനെ പോലെയാണെന്നൊക്കെ പറയുകയും ചെയ്യും. മക്കൾ ആരെങ്കിലും പ്രേമിച്ചു കഴിഞ്ഞാൽ അപ്പ തന്തമാരുടെ സ്വഭാവം അതുള്ളതാ. എടാ, ഇവനായിട്ട് വരുത്തി വെച്ച ഒരുപാട് കടങ്ങളുണ്ട് നാട്ടിലെ, അതെങ്ങനെങ്കിലും തീർക്കാൻ നോക്കേണ്ട ഒരു മുടിഞ്ഞ പ്രേമമായിട്ട് നടക്കാ. ശരിയാ, നാട്ടിലെ കാര്യമൊന്നും ഞാൻ മറന്നിട്ടില്ല, അതുപോലെ തന്നെ മിന്നുവിനെ എനിക്ക് മറക്കാൻ പറ്റില്ല. അത് ന്യായം. എടാ, മിന്നു വർമ്മസാന്റെ ഒറ്റ മോളാ, നമ്മളെ വിശ്വസിച്ച് നമുക്കൊരു ജോലി തന്ന ആ വലിയ മനുഷ്യനോട് വിശ്വാസ വഞ്ചന കാണിച്ചാ ദൈവം പോലും പൊറുക്കില്ല. നമ്മുടെ എല്ലാ സത്യങ്ങളും വർമ്മസാർ അറിഞ്ഞ എന്താവുന്നു ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവസാനമായിട്ട് പറയാ, മോനെ ഇന്ന് പിന്തിരിഞ്ഞില്ലെങ്കിൽ വർമ്മസാറോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞ് ലക്ഷ്മിയും കൂട്ടി അപ്പനെ ഇവിടെ ഇറങ്ങിട്ടോ. എന്നാ നമുക്ക് കാണാം. എന്നാ കാണാടാ, സാമർത്ഥ്യം കുട്ടിക്കളിയാ, കുട്ടിക്കളി. ഇവിടെ എല്ലാവർക്കും ലൈനായി. ഈ ഒരു ചെറിയ പോസ്റ്റിലേക്ക് ഒരു കണക്ഷൻ കിട്ടിയിരുന്നെങ്കിൽ നമുക്കിവിടെ ഒരു കെ സി ബിയുടെ സബ്സ്റ്റേഷൻ തന്നെ തുടങ്ങായിരുന്നു.